അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. അക്കാലം മുതൽ തന്നെ കേരളത്തിലെന്നല്ല, ലോകത്തിൻ്റെ എല്ലായിടത്തും ഇസ്ലാമിൻ്റെ ഓരോ ചുവടിലും പള്ളികൾ നിസ്തുലമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി പള്ളികൾ നിലകൊള്ളുന്നു. ഓരോ വ്യവഹാരത്തിലും അത് അവനോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. തങ്ങളുടെ ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള ഇടം എന്നതിലപ്പുറം സാമൂഹികമായി സാമുദായിക ശാക്തീകരണത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി പള്ളികൾ പ്രവർത്തിക്കുന്നു. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തയുടൻ ആദ്യമായി ഒരു മസ്ജിദ് സ്ഥാപിച്ചത് പള്ളിയുടെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ആ പള്ളിയാണ് മസ്ജിദുൽ ഖുബ്ബ. ശേഷം മുസ്ലിങ്ങൾ അധികരിച്ചപ്പോൾ അവർക്ക് മാർഗനിർദ്ദേശം നൽകാനും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനും പ്രസിദ്ധമായ മസ്ജിദുൻ നബവി കൂടി നിർമ്മിച്ചു. പിന്നീട് പ്രവാചകന്റെ കാലത്തും ശേഷം സ്വഹാബത്തിന്റെ കാലത്തും മുസ്ലിം സമുദായത്തിന്റെ ചലന നിശ്ചലനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് മസ്ജിദ് നബവിയായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാചകന്റെ അനുചരാർ ഇസ്ലാമിന്റെ പ്രചാരണം നടത്തിയത് പള്ളി കേന്ദ്രീകരിച്ചാണ്. ഇന്നും വിവിധ നഗരങ്ങളിൽ സ്വഹാബികളുടെ നാമധേയത്തിൽ ഉയർന്നു നിൽക്കുന്ന പള്ളി കാണാൻ സാധിക്കും. മാലിക് ബിൻ ദീനാറും കൂട്ടരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളി നിർമ്മിച്ചാണ് പ്രബോധനം നിർവഹിച്ചത്. അതിനാൽ ഇസ്ലാമിന്റെ വ്യാപനം കൂടുതൽ പള്ളി കേന്ദ്രീകരിച്ചായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സ്പെയിനിലെ സിവില്ല നഗരത്തിൽ നിർമ്മിക്കുന്ന പള്ളിക്കും സാംസ്കാരിക സമുച്ചയത്തിനുമായി $10 ലക്ഷം സമാഹരിച്ചു മുൻ ഫുട്ബോൾ താരം ഫെഡറിക് കെനൗട്ട്. ആഗോള ക്യാമ്പയിനിലൂടെയാണ് ഈ താരം പണം കണ്ടെത്തിയത്. 2019 ലോഞ്ച് ഗുഡ് എന്ന പേരിലാണ് ഇദ്ദേഹം ക്യാമ്പയിൻ ആരംഭിച്ചത്. ഒരു വർഷത്തിനകമാണ് ഇത്രയും തുക സമാഹരിക്കാനായത്. 700 വർഷങ്ങൾക്ക് ശേഷമാണ് സിവില്ലയിൽ ഒരു പള്ളി ഉയരുന്നത്. പള്ളിക്കൊപ്പം ഇസ്ലാമിക സാംസ്കാരിക സമുച്ചയം കൂടി വരുന്നുണ്ട്. 700 വർഷത്തോളമായിട്ടും ഇങ്ങനെ ഒരു പള്ളി നിർമ്മിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല എന്ന് സിവില്ല യൂണിവേഴ്സിറ്റിയിലെ അറബ് ഇസ്ലാമിക് സ്റ്റഡീസ് അംഗം ഒഗ്ലാ ടോറസ് പറയുന്നു. ഏകദേശം 13.1 ദശലക്ഷം $13 നിർമ്മാണത്തിന്റെ ചിലവ്. ഇതിനായി കഴിഞ്ഞ വർഷമാണ് ഇദ്ദേഹം മോസ്ക് ഫൗണ്ടേഷനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഈ നഗരത്തിൽ താൻ എത്തിയ കാലം തൊട്ട് ഒരു പള്ളി കണ്ടെത്തുക എന്നുള്ളത് വലിയ വിഷമമായിരുന്നു. സ്പെയിനിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് സിവില്ല. രാജ്യത്തെ 20 ലക്ഷം ആളുകളിൽ 30,000 ആളുകളാണ് ഇവിടെ വസിക്കുന്നത്. അൾജീരിയ, മൊറോക്കോ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്ന് കുടിയേറിയവരുടെ 2ാം തലമുറയാണ് അവിടെ പ്രധാനമായും ഉള്ളത്. 2007 കരാർ കാലാവധി കഴിയാനായ ഒരു നമസ്കാര സ്ഥലം അദ്ദേഹം വിലക്ക് വാങ്ങി പ്രാർത്ഥിക്കാനായി അദ്ദേഹം നൽകിയിരുന്നു. ഒരു താൽക്കാലിക പള്ളിയായി ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട്. സിവില്ലയിൽ ഏറെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഫുട്ബോളർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു നല്ല വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ആദരിക്കപ്പെടുന്നു. പള്ളിക്ക് പുറമെ സ്പാനിഷ് കലകൾ, ആരോഗ്യ ക്ലിനിക്, ഖുർആൻ പഠനം തുടങ്ങിയ വിവിധ പദ്ധതികളും സമുച്ചയത്തിൽ സജ്ജീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2007 ആഫ്രിക്കൻ ഫുട്ബോളറാണ് മാലിക്കാരനായ കെനൗട്ട്. അള്ളാഹു തആല ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് മറ്റൊരു വിഷയവുമായി പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.